ഉദ്ധവ് തീർത്തും ഒറ്റപ്പെട്ടു പാർട്ടി ചിഹ്നം കൂടി സ്വന്തമാക്കി ബി ജെ പിക്ക് ഒപ്പം ഷിൻഡെ ചേരുമോ താക്കറെയുടെ ശിവസേന ഷിൻഡേക്ക് സ്വന്തമാകുന്നു അതെ മഹാരാഷ്ട്രയിൽ നടത്തുന്നത് ഓപ്പറേഷൻ താമര അസമിൽ നടക്കുന്നത് നിർണായക ചർച്ചകൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം വിമത നേതാവിന് വാഗ്ദാനം ചെയ്ത് ബി ജെ പി ഫട്നാവിസ് സർക്കാരിന് സാധ്യത കൂട്ടി നീക്കങ്ങൾ നടക്കുന്നു മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിൽ വിവിധ പക്ഷത്തേക്ക് എം എൽ എ മാരുടെ ഒഴുക്ക് തുടരുമ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദം രാജിവെക്കാൻ ഉദ്ധവ് താക്കറെ തയ്യാറെടുക്കുന്നു ഉദ്ധവ് ഇന്ന് തന്നെ രാജിവെക്കുമോ രാജിവെക്കുന്നതാണ് നല്ലതെന്ന നിലപാടാണ് എൻ സി പിയും കോൺഗ്രസും എടുക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നീക്കം അസമിലെ ഗുവാഹത്തിയിൽ വിമത എം എൽ എമാരെ താമസിപ്പിച്ചിരിക്കുന്ന ഹോട്ടലിലേക്ക് ശിവസേനയുടെ മൂന്ന് എം എൽ എ മാർ കൂടി എത്തിച്ചേർന്നതായാണ് വിവരം മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ഒടുവിൽ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു വിമത എം എൽ എ മാർ തിരിച്ചെത്താത്ത സാഹചര്യത്തിൽ ഉദ്ധവ് താക്കറെ സ്ഥാനമൊഴിയാനുള്ള സന്നദ്ധത അറിയിച്ചതും തുടർന്ന് തന്റെ ഔദ്യോഗിക വസതി ഒഴിയുകയും ചെയ്തിരുന്നു അതിനുശേഷവും ശിവസേനയിൽ ഉദ്ധവിന് മുൻതൂക്കം കിട്ടിയില്ല അതേസമയം മുഖ്യമന്ത്രി പദമെന്ന വാഗ്ദാനത്തിന് മുന്നിൽ വീഴില്ലെന്ന അസംലിഗ്ധനായി വ്യക്തമാക്കുകയാണ് വിമത വിഭാഗത്തിന് ചുക്കാൻ പിടിക്കുന്ന ഏക്നാഥ് ഷിൻഡെ രാജിയരാതെ ഉദ്ധവ് താക്കറെക്ക് മുന്നിൽ വേറെ വഴികളില്ലെന്ന് ഷിൻഡെ പക്ഷം പറയുന്നു എട്ട് മന്ത്രിസ്ഥാനങ്ങൾ രണ്ട് സഹമന്ത്രി പദവികൾ രണ്ട് കേന്ദ്രമന്ത്രി പദവി എന്നിവയാണ് ഷിൻഡെക്ക് മുന്നിൽ ബി ജെ പി വെച്ചിരിക്കുന്ന ഓഫറുകൾ നിലവിൽ നാൽപ്പത് എം എൽ എമാരെങ്കിലും ഷിൻഡെ ക്യാമ്പിൽ ഗുവാഹത്തിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഉണ്ട് എന്നാണ് വിവരം അതേസമയം ശിവസേനയുടെ ചിഹ്നമടക്കം നേടി പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷമാകാൻ ഒരുങ്ങുകയാണ് വിമതർ ശിവസേന എം എൽ എമാരിൽ മൂന്നിൽ രണ്ട് ഭാഗം എം എൽ എമാരും തങ്ങൾക്ക് ഒപ്പമുണ്ടെന്നും ചിഹ്നം തങ്ങൾക്ക് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമതർ സമീപിക്കും അതേസമയം ബി ജെ പിയിലേക്ക് ലയിക്കണമെന്ന ആവശ്യം ഏക്നാഥ് ഷിൻഡെ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല ശിവസേന പ്രവർത്തകനായി നിന്നുകൊണ്ടുതന്നെ ബി ജെ സഖ്യം ചേർന്ന് അധികാരത്തിലെത്താനാണ് ഷിൻഡേയുടെ നീക്കം നിലവിൽ സ്വതന്ത്ര എം എൽ എ ഉൾപ്പെടെ അൻപത് എം എൽ എ മാർ തനിക്കൊപ്പമുണ്ട് എന്ന് ഷിൻഡെ അവകാശപ്പെടുന്നു മഹാവികാസ് അഘാഡി സഖ്യത്തിൽ നിന്ന് ശിവസേന പുറത്തുവന്ന് ബി ജെ പിയുമായി ചേർന്ന് സർക്കാർ രൂപവൽക്കരിക്കണം എന്നാണ് ഷിൻഡെ ആവശ്യപ്പെടുന്നത് ബാൽ താക്കറെ ശിവസേനയുടെ തുടക്കക്കാരൻ ബാൽ താക്കറെ കേഡർ സ്വഭാവത്തിൽ ചലിപ്പിച്ചതാണ് പാർട്ടി തന്റെ പിൻഗാമിയായി മകൻ ഉദ്ധവിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ കേഡർ പാർട്ടിയിലാണ് കൊട്ടാര വിപ്ലവത്തിലൂടെ ഷിൻഡെ പിടിമുറുക്കുന്നത് പകുതിയിലധികം എം എൽ എമാരെ ഷിൻഡെ അടർത്തിയെടുത്തു എന്നത് പാർട്ടിയിൽ താക്കറെ കുടുംബത്തിന് സ്വാധീനം നഷ്ടമാകുന്നതിനുള്ള തെളിവാണ് യഥാർത്ഥ ശിവസേന തന്റേതാണ് എന്ന് അവകാശപ്പെട്ട് ഏക്നാഥ് ഷിൻഡെ നിലവിലെ ചീഫ് വിപ്പ് സുനിൽ പ്രഭുവിനെ മാറ്റി ഭാരത് ഗോഖാവാലയെ ചീഫ് വിപ്പായി നിയമിക്കുകയും ചെയ്തിരുന്നു ഉദ്ധവ് താക്കറെ വിളിച്ചു ചേർത്ത യോഗം നിയമപരമല്ലെന്നും ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെ വിളിച്ചു ചേർത്ത യോഗത്തിൽ എട്ട് മന്ത്രിമാർ വിട്ടു നിൽക്കുകയും ചെയ്തിരുന്നു അതേസമയം ഗുവാഹത്തിയിലെ ഹോട്ടലിൽ നാടകീയമായ നീക്കങ്ങളാണ് നടക്കുന്നത് അസമിലെ ബി ജെ പി മന്ത്രി അശോക് സിൻഖാൽ ഹോട്ടലിലെത്തി എം എൽ എമാരെ കണ്ടു ഈ സമയത്ത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഹോട്ടലിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് നടത്തിയത് പ്രളയത്തിൽ അസമടക്കമുള്ള സംസ്ഥാനങ്ങൾ ദുരിതത്തിലുണ്ടായ കാലത്തും കുതിര കച്ചവടം നടത്തുകയാണ് ബി ജെ പി എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം കനത്ത സുരക്ഷയിലുള്ള ഹോട്ടലിന്റെ പരിസരത്ത് എത്തിയപ്പോൾ സ്ത്രീകളടക്കമുള്ള തൃണമൂൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഒരു ശിവസൈനികൻ തന്നെ മുഖ്യമന്ത്രി ആകുമെങ്കിൽ സ്ഥാനമൊഴിയാം എന്ന നിർഭരമായ പ്രസംഗവും വസതി ഒഴിയലും അടക്കമുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ഫലിക്കുന്നില്ല എന്ന് വേണം കരുത് കഴിഞ്ഞ ദിവസം ശിവസേനയിലെ വിമതരെല്ലാം ചേർന്ന് ഏക്നാഥ് ഷിൻഡേയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തുവെന്നു ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള യോഗം ഒഴിവാക്കി മുംബൈക്ക് പറഞ്ഞ എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ സമവായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഫലം കാണുന്നില്ല എന്നതാണ് സൂചന ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കിയെങ്കിൽ സമവായമുണ്ടാക്കണം എന്നാണ് ശിവസേനയ്ക്ക് ശരത് പവാറിന്റെ നിർദ്ദേശം മഹാവികാസ് അഘാഡിലെ ഏറ്റവും വലിയ രണ്ടാം കക്ഷിയാണ് എൻ ശിവസേനയുമായുള്ള സഖ്യം കൊണ്ട് എൻ സി പി കോൺഗ്രസിനും മാത്രമേ ഗുണമുള്ളൂ എന്നും ബാൽ താക്കറെ പഠിപ്പിച്ച ഹിന്ദു മതത്തിൽ നിന്ന് വ്യതിച്ചലിക്കുകയാണ് നിലവിൽ ശിവസേന എന്നുമാണ് വിമത നീക്കത്തിന് ചുക്കാൻ പിടിച്ച ഏകനാഥ് ഷിൻഡേയുടെയും ആരോപണം ഞാൻ കൃഷ്ണപ്രിയ കൂടുതൽ വാർത്തകൾക്ക് കേരള കമുതി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക